എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ ശോഭ. 1196 ആണ്ട് ചിങ്ങമാസം 1 മുതൽ ഒരു വർഷക്കാലം, അതായത് 2020 ആഗസ്റ്റ് മാസം 17 പുതുവർഷം ആരംഭിക്കുകയാണല്ലോ. ആ ഒരു വർഷക്കാലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും എങ്ങനെയുള്ള സമയമാണ് എന്നാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഈ ഒരു വർഷക്കാലം. താൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്ന ഒരു കാലമാണ്. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് ലഭിക്കാനും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം ലഭിക്കുകയും തൊഴിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനും സാധ്യതയുള്ള കാലമാണ് ഈ ഒരു വർഷക്കാലം. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. സാമ്പത്തിക ഉയർച്ചയും കാണുന്നു. പാരമ്പര്യ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ബിസിനസ്സിൽ ഉയർച്ചയും നേട്ടവും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പൊതുവെ അനുകൂലമായ സമയമാണ് ഈ 1196 ആണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. ഉദ്യോഗത്തിൽ കഠിന പ്രയത്നം വേണ്ടിവരുമെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളിൽ നല്ല റിസൾട്ട്സ് ലഭിക്കാനിടയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സാധിക്കുന്ന ഒരു കാലയളവാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം. വിവാഹം നടക്കാത്തവർക്ക് വിവാഹ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരാനുള്ള കാലം കൂടിയാണിത്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുള്ള സമയമാണെങ്കിലും കേസുകളിലും വഴക്കുകളിൽ നിന്നും വിജയം കൈവരിക്കാനിടയുള്ള സമയമാണ്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും. ജോലി ലഭിക്കാനും തൊഴിലിൽ പ്രൊമോഷൻ ലഭിക്കാനും സാധ്യതയുള്ള സമയമാണ്. വിദ്യാർത്ഥികളായ ഭരണിക്കാർക്ക് മടിയുണ്ടാകാനും അലസതയുണ്ടാകാനും പഠനത്തിൽ പിന്നോക്കമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കാനും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനും സാധ്യതയുള്ള കാലമാണ്. കലാകാരന്മാർക്ക് അനുകൂല സമയമാണ്. വിവാഹം നടക്കാത്തവർക്ക് നടക്കാനും സന്താനമുണ്ടാകാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ടാകാനും സാധ്യതയുള്ള കാലമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടവും ഉയർച്ചയും ഉണ്ടാകാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പറ്റിയ സമയമാണ്. പുതിയ വാഹനത്തിനുള്ള യോഗമുണ്ടെങ്കിലും വാഹനം സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവുള്ളൂ. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉയർച്ചയും അനുഭവപ്പെടും. ഹയർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങാനും വീട് വയ്ക്കാനും പൊതുവെ അനുകൂല സമയമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുകൂല സമയമാണ് ഈ വരുന്ന പുതുവർഷം. എന്നാൽ നവംബർ മാസം വരെ വിഷമകാലമാണ്. പിന്നീട് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല സമയം വരുന്നത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചയും പരീക്ഷകളിൽ വിജയിക്കാനുള്ള സമയവുമാണ്. സന്താന സൗഭാഗ്യം ഉണ്ടാകാനിടയുള്ള കാലമാണ്. അടുത്ത ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വിവാഹ കാര്യങ്ങൾക്ക് കുറച്ച് തടസ്സമുണ്ടാകാം. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നവംബറിന് ശേഷം അനുകൂല സമയമാണ്. ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനും, അതായത് പ്രൊമോഷൻ തുടങ്ങിയ സാധ്യതകൾ ഉണ്ടാകാനിടയുള്ള കാലമാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷക്കാലം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. മനസ്സിൽ ഉദ്ദേശിച്ച ജോലി ലഭിക്കാനും എല്ലാത്തിനും കുറച്ച് പ്രശ്നങ്ങൾ നേരിടാനും സാധ്യതകൾ കാണുന്നുണ്ട്. സന്താന സൗഭാഗ്യം ഉണ്ടാകാം. ബിസിനസ് സാധാരണ പോലെ പോകാം. എല്ലാത്തിനും കുറച്ച് പ്രശ്നങ്ങൾ നേരിടാനും സാധ്യതകൾ കാണുന്നുണ്ട്. സന്താന സൗഭാഗ്യം ഉണ്ടാകാം. വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കരുത്. മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാകാം. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ വേണം. ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പോകരുത്. അകൽച്ച ഉണ്ടാകാതെ നോക്കുക. ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രം എല്ലാത്തിനും പരിഹാരം കണ്ടെത്താം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷക്കാലം അനുകൂലമല്ല. കുടുംബത്തിൽ മനസമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാകും.
വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകും. വരവും ചിലവും ഒരുപോലെ ആയിരിക്കും. ചെറിയ വീഴ്ചയോ അപകടങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. വസ്തു ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാം. ശ്രദ്ധയുണ്ടാകണം എല്ലാ കാര്യത്തിലും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു വർഷക്കാലം അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. വീട്, വാഹനം എന്നിവ ലഭിക്കാനും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാനും സാധ്യതയുള്ള കാലമാണ് ഈ ഒരു വർഷക്കാലം. എന്നിരുന്നാലും ശ്രദ്ധ ചെലുത്തേണ്ടിടത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വൻ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പഠിച്ചതിനനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കാനും സാധ്യതയുള്ള കാലമാണ് പുണർദം നക്ഷത്രക്കാർക്ക്. വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ ഈ ഒരു വർഷക്കാലം മുമ്പോട്ടു പോകാൻ പുണർദം നക്ഷത്രക്കാർക്ക് സാധിക്കും. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും ഉണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ആലോചിച്ച് മുന്നോട്ടു പോയാൽ വലിയ വിജയം കൈവരിക്കാവുന്ന ഒരു വർഷക്കാലമാണ് പുണർദം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാനും ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും പ്രമോഷൻ എന്നിവ ലഭിക്കാനും ഉതകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരുന്ന ഒരു വർഷക്കാലം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തികമായിട്ട് ധാരാളം ചിലവുണ്ടാകാൻ സാധ്യതയുള്ള കാലയളവാണ്. ശ്രദ്ധിച്ചു വേണം സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ. സ്വന്തമായിട്ടൊരു വീടിനുള്ള യോഗവും കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അച്ഛനമ്മമാർക്ക് വളരെ സന്തോഷം കൊടുക്കാൻ പറ്റിയ കാലയളവാണ് ഈ പുതുവർഷം. വിവാഹം നടക്കാൻ താമസിച്ചവർക്ക് അത് നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. ബിസിനസ്സുകാരായ പൂയം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ ഉയർച്ചയും നേട്ടവും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പൊതുവെ അനുകൂല സമയമാണ് പൂയം നക്ഷത്ര ജാതർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം. ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സമയമാണ് ഈ പുതുവർഷക്കാലം. ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കാനും പ്രമോഷൻ സാധ്യതയും കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലിയിൽ ഉയർച്ച ഉണ്ടാകാം. വീട്, വാഹനം എന്നിവ ലഭിക്കാനും അവിചാരിതമായ നേട്ടങ്ങൾ ഉണ്ടാകാം. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് നടക്കാനുള്ള യോഗവും ഉണ്ട്. പ്രണയ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും വിവാഹയോഗം കാണുന്നുണ്ട്. കലാകാരന്മാരായ ആയില്യം നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. വിവാഹശേഷം സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം, സന്താനങ്ങളെ കൊണ്ട് സന്തോഷങ്ങളും എന്നിവ ഉണ്ടാകാം. അങ്ങനെ എല്ലാ കാര്യത്തിലും ആഗ്രഹ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യത ആയില്യം നക്ഷത്രക്കാർക്ക് ഉണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂല സമയമാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ജോലിയിൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത്. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സൂക്ഷിച്ചു മാത്രം സംസാരിക്കുക. തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള കാലമാണ്. തന്മൂലം ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കാലമാണ്. സാമ്പത്തികമായിട്ടും വളരെ നേട്ടങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകാനിടയില്ല. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാലയളവാണ് ഇനിയുള്ള ഒരു വർഷക്കാലം. വിവാഹങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം. ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ വീട് വാങ്ങുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് മകം നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന ഒരു വർഷക്കാലം. ക്ഷേത്ര ദർശനങ്ങൾ നടത്തി ഗുണങ്ങൾ കൈവരിക്കുക. പൂരം നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷക്കാലം അനുകൂല സമയമല്ല. ധനം നഷ്ടപ്പെടാനും പലവിധ രോഗങ്ങളെ കൊണ്ട് അലട്ടാനും സാധ്യത കാണുന്നു. അതായത് ആരോഗ്യാവസ്ഥ മോശമാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും മനസമാധാനക്കുറവ് അനുഭവപ്പെടാം. ഉദ്യോഗം ലഭിക്കുമെങ്കിലും തടസ്സം നേരിടാം. പഠനത്തിലും മേന്മയുണ്ടാകാൻ സാധ്യതയില്ല. വിവാഹാലോചനകൾക്ക് തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഈശ്വര ഭജനം മാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അനുഭവമെങ്കിലും ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയും ഉയർച്ചയും ലഭിക്കുമെങ്കിലും വിവാഹാലോചനകൾ നടത്തി വരുന്നവർക്ക് വിവാഹം നടക്കാൻ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം.
വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം നടക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും സാമ്പത്തികമായി വലിയ മെച്ചം ഉണ്ടായില്ലെങ്കിലും വലിയ നഷ്ടങ്ങൾ വരാതെ ഈ ഒരു വർഷം കടന്നുപോകും. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിൽ മാറ്റങ്ങൾ വേണ്ടി വന്നേക്കാം. ഉയർച്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിൽ നല്ല ശ്രദ്ധ ചെലുത്തണം. എല്ലാ കാര്യങ്ങൾക്കും കഠിനാധ്വാനം ചെയ്ത് നഷ്ടങ്ങൾ വരാതെ നോക്കാൻ സാധിച്ചാൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും ഉത്രം നക്ഷത്രക്കാർക്ക്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ അനുകൂല സമയമാണ്. എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു വർഷക്കാലം. കുറേ നാളുകളായിട്ട് നടക്കാതിരുന്നത് നടന്നു കിട്ടും. പല ആഗ്രഹങ്ങളും അവർക്ക് സാധിക്കും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും അവർക്ക് ലഭിക്കുകയും വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അവരിഷ്ടപ്പെട്ട രീതിയിലുള്ള വിവാഹം നടക്കാനും വിവാഹത്തിനു ശേഷം സന്താനമാകാത്തവർക്ക് സന്താന യോഗം ലഭിക്കാനും ഉള്ള അനുകൂല സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യാൻ അഡ്മിഷൻ നോക്കിയിരിക്കുന്നവർക്കും അവരാഗ്രഹിച്ച മേഖലയിൽ തന്നെ എത്തിപ്പെടാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്ന 1196 ആണ്. ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും അനുയോജ്യമായ തൊഴിൽ ലഭിക്കാനും പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് സാമ്പത്തിക നേട്ടവും വന്നു ചേരുന്നതാണ്. എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് നിങ്ങളെ നേടിയിരിക്കുന്നത്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ അനുകൂല സമയമാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലം. ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സഫലമാകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വീട്, വസ്തു, വാഹനം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനും ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഉദ്യോഗ മാറ്റം ഉണ്ടാകാനും സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകും. നവംബറിനു ശേഷം സന്താന സൗഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യവും സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടമുണ്ടാകും. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് അവരാഗ്രഹിച്ച വിവാഹങ്ങൾ നടന്നു കിട്ടാനുമുള്ള യോഗം കാണുന്നുണ്ട്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യം കുറച്ച് വിഷമതകൾ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് നവംബറിന് ശേഷം ഭേദപ്പെടുന്നതായി കാണാൻ സാധിക്കും. പിന്നീട് ജോലിയിൽ പ്രവേശിക്കാനും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യത കാണുന്നു. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാനും വിവാഹം നടക്കാനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്ന ചോതി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും. ആഗ്രഹിച്ച വിഷയങ്ങളിൽ തന്നെ ഹയർ സ്റ്റഡീസിനുള്ള അഡ്മിഷൻ ലഭിക്കാനും സാധിക്കുന്നതാണ്. പൊതുവെ ചോതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലായി ഭവിക്കുന്നതാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അനുഭവം. എന്നിരുന്നാലും ഗുണാനുഭവങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ മുൻതൂക്കം നൽകാവുന്നതാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ടെൻഷൻസ് ഉണ്ടാകാം. സഹോദരങ്ങളുമായി അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. പുതിയ വാഹനം വാങ്ങാനും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. നവംബർ മാസത്തിനു ശേഷം പൊതുവെ നല്ല സമയമായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക്. അനിഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അനുഭവത്തിൽ വരിക. പുതിയ ജോലി ലഭിക്കുമെങ്കിലും ജോലിയിൽ തുടരാനുമെല്ലാം ചില തടസ്സങ്ങൾ ഉണ്ടാകാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് തൊഴിലിൽ അനുകൂല സാധ്യതകൾ കുറവാണെന്നാണ് കാണുന്നത്. എന്നാൽ വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് ആഗ്രഹിച്ച വിവാഹം നടക്കാനും വീട്, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുകയും ചെയ്യും. ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് അലട്ടിക്കൊണ്ടിരിക്കും. സാമ്പത്തിക കാര്യങ്ങളാകട്ടെ, വരവും ചിലവും ഒരുപോലെ ആയിരിക്കും. ബന്ധുക്കളോടും മിത്രങ്ങളോടും ഇടപെടുമ്പോൾ സൂക്ഷിക്കേണ്ടതാകുന്നു. തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് മാറാൻ സാധ്യത കാണും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ബിസിനസ് ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിഷമതകൾ അനുഭവപ്പെടാനും സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ലാത്ത സ്ഥിതിവിശേഷമാണ് കാണുന്നത്. പഠന കാര്യങ്ങളിലും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. ദമ്പതികൾ തമ്മിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹം നടക്കുന്നതിനും തടസ്സങ്ങൾ അനുഭവപ്പെടാം. ഈശ്വര ഭജനം ഒന്നുകൊണ്ട് മാത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുന്നേറാം. മൂലം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വർഷക്കാലമാണ് ഈ വരുന്ന ഒരു വർഷക്കാലം. അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം കൂടാതെ സാധിച്ചെടുക്കാൻ സാധിക്കും. പുതിയ വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ്. പിണങ്ങിയ സുഹൃത്തുക്കൾ തിരികെ വരാനും പിണങ്ങി നിൽക്കുന്ന ബന്ധുക്കൾ അടുക്കാനുമുള്ള സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർക്ക് നേട്ടവും ബിസിനസ്സിൽ ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ലഭിക്കാനും ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരുന്നതുമാണ്. പ്രണയ വിവാഹം ആഗ്രഹിച്ചവർക്കും ആഗ്രഹ സഫലീകരണം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ആഗ്രഹിച്ച വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതും പഠന മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. എല്ലാം കൊണ്ടും മൂലം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളാണ് ഈ വരാൻ പോകുന്ന ഒരു വർഷക്കാലം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂല സമയമാണ്. വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ വരുന്ന ഒരു വർഷക്കാലം. വിവാഹ ജീവിതത്തിൽ സന്തോഷങ്ങളും സന്താന സൗഭാഗ്യത്തിനും വഴിയൊരുക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. കുടുംബത്തിൽ മനസമാധാനവും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ പുതുവർഷം. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാനും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിക്കാം. ഇൻക്രിമെന്റുകളോ ഗ്രേഡുകളോ ലഭിക്കാനുള്ള കാലവും കൂടിയാണ് പൂരാടം നക്ഷത്രക്കാർക്ക്. ബിസിനസ് ചെയ്യുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാനും പറ്റിയ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകാനും പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യത കാണുന്നുണ്ട്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ അനുകൂല സമയമാണ്. വിചാരിച്ച കാര്യങ്ങൾ അത്രയും നടക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് ഈ പുതുവർഷം. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. സാമ്പത്തിക നേട്ടവും വിദേശത്ത് ജോലി ചെയ്യുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങളുണ്ടാവും. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ ലഭിക്കുന്നതാണ്. പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാൻ സാധിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതാണ്. പുതിയ വീട്, വസ്തു, വാഹനം എന്നിവ ലഭിക്കാനും സാധ്യതയുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബറിന് ശേഷം ഉയർച്ച ഉണ്ടാകും. സാമ്പത്തിക നേട്ടവും ഉണ്ടാകാം. ബിസിനസ് ചെയ്യുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിൽ നിന്ന് മികച്ച ലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും നവംബറിന് ശേഷം ഉയർച്ച ഉണ്ടാകാം. വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹം നടക്കാനും നല്ല ബന്ധങ്ങൾ തന്നെ ലഭിക്കാനും ഇടയുള്ള കാലഘട്ടമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുമെങ്കിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. മനസ്സിരുത്തി വളരെ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ഉയർച്ച ഉണ്ടാകാവുന്നതാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സമയമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സുകളിൽ ശ്രദ്ധ ചെലുത്തിയാൽ വൻ നേട്ടങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് വളരെ നല്ല കാലമായിരിക്കും വരാൻ പോകുന്നത്. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. പുതിയ വീട്, വസ്തു, വാഹനം എന്നിവയും ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്നതാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും ഉയർച്ച ഉണ്ടാവും. വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രണയിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന പുതുവർഷക്കാലം അനുകൂലമായ സമയമല്ല. പ്രത്യേകിച്ച് നവംബറിന് ശേഷം തടസ്സങ്ങൾ ഉണ്ടാകാം.
പുതിയ ജോലി ലഭിക്കാനിടയുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമല്ല. പഠനകാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടും. അലസത, മടി എന്നിവ പ്രകടമാകും. സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ബിസിനസ് ചെയ്യുന്ന ചതയം നക്ഷത്രക്കാർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകാം. ഈ ഒരു വർഷക്കാലം എത്ര ശ്രമിച്ചാലും എങ്ങും എത്താത്ത ഒരവസ്ഥ ഉണ്ടാകാൻ ഇടയുണ്ട്. ഈശ്വര ഭജനം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ വരുന്ന ഒരു വർഷക്കാലം. പുതിയ ജോലി നേടുന്നവർക്ക് ജോലി ലഭിക്കുമെങ്കിലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാകാം. അപ്രതീക്ഷിത ധനം വരാവുന്നതാണ്. സന്താന സൗഭാഗ്യം ഉണ്ടാകാനിടയുള്ള കാലമാണ്. പുതിയ വീട്, വസ്തു, വാഹനം എന്നിവ ലഭിക്കാൻ ഇടയുള്ള കാലവും ആണ്. ബിസിനസ് ചെയ്യുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഉയർച്ചയും ബിസിനസ്സിൽ നിന്ന് നേട്ടവും ഉണ്ടാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കുന്നതാണ്. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന കാലഘട്ടമാണ് ഈ വരുന്ന പുതുവർഷം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. രാജയോഗം വരുന്നത് ഈ പുതുവർഷക്കാലത്താണ്. സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജോലി തന്നെ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ചയും നേട്ടവും കൈവരുന്നതാണ്. അതുവഴി സാമ്പത്തിക വർധനവ് ഉണ്ടാവുന്നതാണ്. പ്രൊമോഷൻ സാധ്യതയും ഉണ്ടാവും. ബിസിനസ്സിൽ ഉയർച്ചയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷക്കാലം. പുതിയ വീട്, വാഹനം, വസ്തു എന്നിവ ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കലാകാരന്മാർക്കും ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ദമ്പതികൾ തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോകുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകും. സന്താന ഭാഗ്യം കൊണ്ടും സന്തോഷിക്കാവുന്ന കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. എല്ലാ പരീക്ഷകളിലും വിജയം ലഭിക്കുന്നതാണ്. മനസ്സിനിണങ്ങിയ വിവാഹം വന്നു ചേരുന്നതാണ്. എന്തായാലും രാജയോഗം അനുഭവിക്കുന്ന കാലഘട്ടമാണ് ഈ വരുന്ന പുതുവർഷക്കാലം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരാഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. രാജയോഗം തന്നെയാണ് 1196. എന്തു തന്നെ ആഗ്രഹിച്ചാലും അത് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. വസ്തു, വീട്, വാഹനം എന്നിവ ലഭിക്കാനും സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുമിത്രാദികളെ കൊണ്ടും ഗുണകരമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നതാണ്. സന്താനം ആഗ്രഹിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യവും പുതിയ തൊഴിൽ തേടുന്നവർക്ക് അവരാഗ്രഹിച്ച തരത്തിലുള്ള ജോലിയും ലഭിക്കുന്നതാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് നേടാനുള്ള സമയവും ആണ്. സാമ്പത്തികപരമായിട്ടും ഉയർച്ച ഉണ്ടാവുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന രേവതി നക്ഷത്രക്കാർക്കും ബിസിനസ്സിൽ വലിയ ലാഭം ഉണ്ടാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ വിജയിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് നേട്ടം കൈവരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വിദ്യാഭ്യാസം കൊണ്ട് നേട്ടങ്ങളും ഹയർ സ്റ്റഡീസ് അഡ്മിഷൻ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാവുന്നതുമാണ്. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന കാലഘട്ടമാണ് ഈ പുതുവർഷം. 1196 ചിങ്ങം 1 മുതൽ 27 നക്ഷത്രങ്ങളുടെയും ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഗ്രഹനിലയിലെ അനുകൂലവും പ്രതികൂലവുമായ ഗ്രഹങ്ങളെ കൊണ്ട് ഇതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുഫലം എന്ന നിലയിൽ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സംശയങ്ങൾ devagiastroresearch@gmail.com എന്ന മെയിൽ വഴിയും തീർത്തു തരുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്താം. നമസ്കാരം.